നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ആയിരുന്നു. ഇന്നിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഓഫീസിലെത്തി കരഘോഷത്തോടെയാണ് ഏവരും അദ്ദേഹത്തെ സ്വീകരിച്ചത്. സൗത്ത് ബ്ലോക്കിലെത്തിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. പ്രധാനമന്ത്രിയെ ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇവർ ചേർന്നായിരുന്നു അദ്ദേഹത്തെ ആദ്യം സ്വീകരിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥരെല്ലാം കരഘോഷത്തോടെ സൗത്ത് ബ്ലോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. കർഷകർക്ക് ധനസഹായം നൽകുന്ന ഫയലിലാണ് ആദ്യം പ്രധാനമന്ത്രി ഒപ്പുവെച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ദിവസം ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് കർഷകർക്ക് ധനസഹായം നൽകുന്ന ഫയലിൽ ഒപ്പുവയ്ക്കുക എന്ന കാര്യമാണ്. പ്രധാനമായും കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് 6,000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി ഇപ്പോൾ രാജ്യത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യം തന്നെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗഡു നൽകുന്ന ഫയലിലാണ് പ്രധാനമന്ത്രി ഒപ്പുവെച്ചത്. ഇതിൽ ഒപ്പുവെച്ചതോടെ 9 കോടി കർഷകർക്കാണ് ഇരട്ടി ഗുണം കിട്ടുന്നത്. കർഷകർക്ക് വേണ്ടി ഇനിയും കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കർഷകർക്ക് വേണ്ടിയുള്ള, അതായത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളതെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. എന്തായാലും മൂന്നാം മുഴത്തിൽ ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അതേസമയം ഓഹരി വിപണിക്ക് ചരിത്ര നിമിഷം. ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിവസമായ ഇന്ന് സെൻസെക്സ് ആദ്യമായി 77,000 കടന്നു. ഓഹരി വിപണി തുടർച്ചയായി കുതിക്കുന്നത് 4ാം ദിവസമാണ്. സെൻസെക്സ് 323.64 പോയിന്റ് ഉയർന്ന് 77,017ലും നിഫ്റ്റി 121.75 പോയിന്റ് ഉയർന്ന് 23,411ലും എത്തി. വെള്ളിയാഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായിരുന്നു. അന്ന് സെൻസെക്സും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. ദേശീയ ഓഹരി, അതായത് BSE സെൻസെക്സ് 1,618.85 പോയിന്റ് അഥവാ 2.16% ഉയർന്ന് 76,693.41ലാണ് ക്ലോസ് ചെയ്തത്. രാജ്യത്തെ NDA സർക്കാർ അധികാരത്തിൽ വന്നു. പ്രധാനമന്ത്രി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രിയായി സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഈ ഒരു വർധനവിന് കാരണമായി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. RBI GDP വളർച്ചാ പ്രവചനം 7.2% ഉയർത്തി. പുതിയ വിദേശ ഫണ്ടിന്റെ വരവും വിപണിക്ക് അനുകൂലമായി മാറി. സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ പവർ ഗ്രിഡ്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബജാജ് ഫിൻസർ, റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജീസ്, ടൈറ്റൻ തുടങ്ങിയ കമ്പനികളാണ് പിന്നോക്കം പോയത്. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ദില്ലിയിൽ. 30 ക്യാബിനറ്റ് മന്ത്രിമാർ അടക്കം 72 പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും ഈ സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. ഈ പദ്ധതി അനുസരിച്ച് നിർധനരായ 2 കോടി പേർക്ക് കൂടി വീട് വെച്ച് നൽകും. പദ്ധതിയുടെ കേന്ദ്രവിഹിതം 50% വരെയെങ്കിലും കൂട്ടുമെന്നാണ് വിവരങ്ങൾ. ഇടക്കാല ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾക്ക് മുൻഗണന നൽകാനാണ് നീക്കം. മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെയെന്നും ഇന്ന് തീരുമാനമാകും. അതേസമയം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായി ഒരു പ്രധാനമന്ത്രി മൂന്നാമതും തുടർച്ചയായി അധികാരമേൽക്കുകയാണ്. 2ാം മോദി ക്യാബിനറ്റിലുണ്ടായിരുന്ന പല പ്രമുഖരെയും ഇത്തവണ നിലനിർത്തി. രാജ്നാഥ് സിംഗാണ് 2ാമനായി സത്യപ്രതിജ്ഞ ചെയ്തത്. അമിത്ഷാ, എസ് ജയശങ്കർ, നിർമ്മലാ സീതാരാമൻ, പീയൂഷ് ഗോയൽ എന്നിവർ തുടരും. BJP അധ്യക്ഷൻ JP നദ്ദയെ മന്ത്രിയാക്കിയത് പുതിയ പാർട്ടി അധ്യക്ഷൻ വൈകാതെ വരുമെന്നതിന്റെ സൂചനയായി മാറി. ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർ ലാൽ ഖട്ടർ എന്നിവർ ക്യാബിനറ്റിലെത്തി. TDPയുടെ രാംമോഹൻ നായിഡു, JDUവിന്റെ ലലൻ സിംഗ്, ലോക് ജൻ ശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ, JDSന്റെ HT കുമാരസ്വാമി, HAM നേതാവ് ജിതൻ റാം മാഞ്ചി എന്നിവരാണ് സഖ്യകക്ഷികളിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.